ക്രിസ്തുവിൽ പ്രിയങ്കരരെ, കർത്താവിന് പ്രിയമുള്ളവരെ, ഒരു പ്രാവശ്യം കൂടി തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ, ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ, അത് കേട്ട് ദൈവകൃപ പ്രാപിപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരു ദിവസം കൂടി നമുക്ക് തന്നതോർത്ത് നമ്മുടെ കർത്താവിനെ ഒന്നിച്ച് സ്തുതിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വേഗത്തിൽ തിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലെ ഒരു പ്രത്യേക ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവന്നോട്ടെ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചോട്ടെ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 18-19 വാക്യങ്ങൾ ഇങ്ങനെയാണ്: മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാകുവാൻ അതുപോലെ ചെയ്തു, അവർക്ക് കഴിഞ്ഞില്ലതാനും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ദൈവത്തിൻ്റെ വിരൽ ആകുന്നു എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ അരുളിച്ചെയ്തതുപോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ മോശയെ ദൈവമായ കർത്താവ് നിയമിച്ച് നിയോഗിച്ച് ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും മിസ്രായിൽ നിന്നും വിടുവിച്ച് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭൂമിയുടെ മധ്യഭാഗത്ത് ദൈവം നോക്കിയിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന ആ രമണീയമായിരിക്കുന്ന ആ ഭൂപ്രദേശത്തേക്ക് അവരെ കൊണ്ടുപോകേണ്ടതിന് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്ന വാഗ്ദത്തത്തിൻ്റെ നാള് തികയുമ്പോൾ ദൈവമായ കർത്താവ് മോശയെ തേടിപ്പിടിച്ച് ദൈവമായ കർത്താവ് തിരിച്ച് മിസ്രായിമിലേക്ക് കൊണ്ടുവന്ന് മോശയുടെ നേതൃത്വത്തിൽ മിസ്രായിമിൽ നിന്ന് ജനത്തെ വിടുവിച്ചെടുക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്ന ആത്മീക നേതാവിനെയാണ് ഈ അധ്യായങ്ങളിൽ മോശയിൽ കാണുന്നത്. മോശ ചെന്ന് പറയുന്നു, ഫറവോൻ്റെ ഹൃദയം കഠിനമാകുന്നു. ഇങ്ങനെ ഒരു ബലാബല പ്രവർത്തനം നടക്കുകയാണ്. 10 ആവർത്തി മോശ ഫറവോൻ്റെ അടുക്ക ചെല്ലുകയാണ്. 1-ഉം 2-ഉം അല്ല, 10 ആവർത്തി. ദൈവം നേരിട്ടിടപെടുന്ന വിഷയത്തിൽ 10 ആവർത്തി. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇതുപോലെ തന്നെയാണ് നമ്മൾ ചിലരെ വിടുവിച്ചെടുക്കുന്നതൊക്കെ, ചില കാര്യങ്ങൾക്കൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. 1-ഓ 2-ഓ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട്, 1-ഓ 2-ഓ പ്രാവശ്യം പരിശ്രമിച്ചിട്ട് നടക്കാതെ പോകുമ്പോൾ മനസ്സിടിയരുത്. ദൈവം നേരിട്ട് ഓപ്പറേഷൻ നടത്തുന്ന ഒരു ലോക ചരിത്രത്തിലെ, ആത്മീക ചരിത്രത്തിലെ, വിശുദ്ധ തിരുവഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമോചനത്തിൻ്റെ ഓപ്പറേഷനാണ് ദൈവവും മോശയും കൂടി നടത്തുന്നത്. മോശയെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു, ദൈവം പുറകിൽ എല്ലാ കാര്യങ്ങളും നിരത്തുകയാണ്. ദൈവം അവിടെ ഉണ്ട്. ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന മോശയോട് സ്തോത്രം തന്നെ വിളിച്ചിറക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തെ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. മിസ്രായിമിൽ ദൈവമുണ്ട്, അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച പ്രവർത്തനമാണ് ഇസ്രായേൽ മക്കളെ വിടുവിച്ച് ചെങ്കടൽ കയറ്റി അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത്. അതിന് 10 വട്ടം ശ്രമിക്കേണ്ടി വരും. ദൈവത്തിന് കഴിവില്ലാത്തതുകൊണ്ടോ, ഒറ്റ പ്രാവശ്യം കൊണ്ട് ദൈവം പറവോനെ മിസ്രായേലിനെ ഊതി തെറിപ്പിച്ച് കളഞ്ഞിട്ട് തൻ്റെ ജനത്തെ കൊണ്ടുപോകാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ നയം. ഒരു സൂപ്പർമാനെ പോലെ ഇങ്ങോട്ട് വന്ന്, അതുകൊണ്ട് ഈ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന സമയത്തും കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞില്ലേ, കർത്താവെ ഞാനൊരു കാര്യം പറയാം, ഇവന്മാർ ഇത് വല്ല നടക്കണം എന്നുണ്ടെങ്കിൽ ഏലിയാവ് തീയിറക്കിയതുപോലെ ആകാശത്തും തീയിറക്കി ഇവനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? അന്നേരം യേശു എന്താ പറഞ്ഞു? അയ്യോ ശരിയായിരുന്നല്ലോ, എന്നാൽ തീ വരട്ടെ എന്ന് പറഞ്ഞു. ഇല്ല, ദൈവത്തിൻ്റെ നയം അതല്ല. ഒറ്റയടിക്ക് ഊതി തെറിപ്പിച്ച് കളയല്ല. നമ്മളെപ്പോലെ കലി വരുമ്പോൾ എല്ലാം തല്ലിപ്പൊട്ടിച്ച് കളയുന്ന സ്വഭാവക്കാരനല്ല ദൈവം. ശാന്തനാണ്, ക്ഷമാശീലനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, സൗമ്യതയുള്ളവനാണ്. അതാ പലപ്പോഴും അതിൻ്റെ രണ്ടു വശം ഞാൻ പറയാം. അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് ദൈവത്രം ദീർഘക്ഷമയുള്ളവനുകൊണ്ടാണ്. അത് നമുക്ക് എന്താ പ്രവർത്തിച്ചാൽ, എന്താ ചെയ്യാത്ത, എന്താ നടക്കാത്ത എന്നുള്ള ധൃതിയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിക്കാൻ ദൈവത്തിന് കഴിയുകയല്ല. ദൈവമായ കർത്താവ് പല കാര്യത്തിലും ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. 10 വട്ടം മോശ ഇങ്ങനെ കയറി ഇറങ്ങുക. ഈ കയറി ഇറങ്ങുമ്പോഴൊക്കെ അങ്ങ് അപമാനിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, പറവോൻ അവരെ ശ്രദ്ധിച്ചതേയില്ല. ഇതൊക്കെ നടക്കുമ്പോൾ പുള്ളി കുലുങ്ങുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാം, ഈ കഴിഞ്ഞ ഉപവാസത്തിലും അതിൻ്റെ മുമ്പിലത്തെ ഉപവാസത്തിലും 21 ദിവസത്തെ ഉപവാസം 2, 3, 4 പ്രാവശ്യം കഴിഞ്ഞിട്ടും നിങ്ങളുടെ പറവോൻ, നിങ്ങളുടെ പ്രതിയോഗി, നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് കുലുക്കം വന്നില്ലെങ്കിൽ അത് അവൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊക്കെ ഏഹേ മൈൻഡ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഒരു മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥന വലിക്കത്തില്ലെന്നും ദൈവം ഇല്ലെന്നൊന്നും പറഞ്ഞ് മാറരുത്. ഇവിടെ ദൈവം നേരിട്ടിറങ്ങി വന്ന് മിസ്രായിമിൽ ചവിട്ടി നിന്ന് പറവോനെ കയറ്റി വിട്ടിട്ട് ഈ
മോശയെ കയറ്റി വിട്ടിട്ട് ഫറവോൻ ശ്രദ്ധിക്കുന്നില്ല, ഫറവോൻ കളിയാക്കുക, യഹോവ ആരാന്നാ ചോദിക്കുന്നേ. അപ്പോഴും ദൈവം ഒറ്റയടിക്ക് തീർക്കാതെ പതുക്കെ ക്ഷമയോടെ കാത്തു നിന്നു. നിങ്ങളോട് ഞാൻ ഈ ഭാഗത്തു നിന്ന് പറയട്ടെ, ഓരോ പ്രാവശ്യം പ്രാർത്ഥന കഴിയുമ്പോഴും ഫറവോൻ കഠിനപ്പെടുന്നത് പോലെ നിങ്ങളുടെ വിഷയം കഠിനപ്പെടുന്നു എന്ന് തോന്നിയാലും നിങ്ങൾ അതിനകത്തൊന്നും കണ്ണുവെക്കല്ലേ. അതിനപ്പുറം ദൈവപ്രവൃത്തി കിടക്കുന്നുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ആ മതിൽ നിങ്ങളുടെ നോട്ടം എത്തുന്നത് വരെ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങളുടെ നോട്ടം എത്തുന്നതിനപ്പുറം വിടുതൽ കിടക്കുന്നുണ്ട്. ദൈവം ഇറങ്ങി വന്ന പ്രവർത്തിച്ച് തീരാതെ ദൈവം പോവോ? പത്ത് വട്ടം പ്രവർത്തിച്ചു, ഒന്നും നടന്നില്ല. മോശ തളരാതെ കൂടെ നിൽക്കുക. പാപം മോശയെ ഈ തരണത്തിൽ ഞാൻ കാണുക, ഒരു മടിയില്ലാതെ, ഒരു മനസ്സിന് ഒരു തളർച്ചയില്ലാതെ പിന്നെയും പിന്നെയും പോവുക. ധീരമായ അത്ഭുതങ്ങൾ നടത്തിയിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുമ്പോൾ മനസ്സ് മടിക്കാതെ പിന്നെയും പോകുന്ന മോശയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടും പറയുന്നു, മനസ്സ് മടിക്കരുത്. പത്ത് വട്ടം ശ്രമിച്ചിട്ടും നടന്നില്ലെങ്കിലും മനസ്സ് മടിക്കരുത്. ഡ്രൈവിംഗ് ടെസ്റ്റോ അല്ലെങ്കിൽ ILTS ഏതെങ്കിലും പ്രത്യേക പരീക്ഷയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോ നിങ്ങൾക്കൊരു തലമുറ ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എന്തൊക്കെ ചെയ്തിട്ട് നടക്കാതെ പോകുമ്പോഴോ നിങ്ങളുടെ വിഷയം മടങ്ങി വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെയുമായി ഭാരപ്പെട്ടിരിക്കുമ്പോഴോ നിങ്ങൾ തളരല്ലേ? ഈ ഭാഗമൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. പത്ത് വട്ടം ആത്മീക ചരിത്രത്തിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവും അഖിലാണ്ട സൃഷ്ടിതാവും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക. സ്തോത്രം. രണ്ടും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ട് പത്താവർത്തി ഫറവോൻ വിട്ടു തന്നില്ല. അതിനർത്ഥം തോറ്റു എന്നല്ല, അതിനർത്ഥം നടക്കത്തില്ലെന്നല്ല, അതിനർത്ഥം വെറുതെ മെനക്കേടാന്നല്ല. അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അവനൊന്നും സമയമായില്ല. നീ രണ്ടു പ്രാവശ്യമല്ലേ പ്രാർത്ഥിച്ചോളൂ, അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം ഒരു ദൈവാസനം വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോഴത്തേക്കും അങ്ങ് മുഖം വീർപ്പിച്ച് മാറല്ലേ. ദൈവസന്നിധിയിൽ ദൈവം പ്രവർത്തിക്കും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. മോശയുടെ മനസ്സ് ദൈവസന്നിധി നമുക്കുണ്ടാകട്ടെ. ഒരു ലജ്ജയില്ലാതെ പിന്നെയും പിന്നെയും ചെല്ലുക. അപ്പോൾ പറവൻ പറഞ്ഞു, നിന്നോടല്ലാതെ പറഞ്ഞത് ഇല്ല, പിന്നെ ഇതൊക്കെ അവിടെ നടന്നു കാണും. അത് ചരിത്രം മുഴുവനും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ്. എത്ര പ്രാവശ്യം ആട്ടി പുറത്തിറക്കി കാണും. എന്നിട്ട് ഇവനോട് പറഞ്ഞാൽ കേൾക്കത്തില്ല. നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലേ പറഞ്ഞത്, മൂന്ന് പ്രാവശ്യം നമ്മളോട് വായ്പ മേടിക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ ഇല്ല, നിങ്ങൾക്ക് കാശ് തന്നെ ഇവിടെ വരരുത്. നാലാമത്തെ പ്രാവശ്യം വരുമ്പോൾ എന്താ ക്ഷോഭിക്കത്തില്ലേ? എന്നിട്ട് നിന്നോടല്ലേ പറഞ്ഞു ഇവിടെ വരരുത്, പോളാം എന്ന് പറയില്ലേ? ഫറവോൻ അങ്ങനെ പറഞ്ഞു കാണും. എന്നിട്ടും മോശം തളർന്നില്ല. കാരണം ദൈവ പറഞ്ഞിരിക്കുന്നത്, നടക്കൂടെ മോനെ, നീ പോ, നടക്കും. ഞാനല്ലേ ഇവിടെ നിൽക്കുന്നേ. നിങ്ങളുടെ അതൊന്ന് കണ്ടേ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ പിന്നെ നടക്കുമെന്ന്. നിങ്ങളോട് പറഞ്ഞ ദൈവമാണെങ്കിൽ നടക്കും. ഫറവോൻ്റെ കഠിനത നോക്കാതെ, അവൻ മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ളത് ശ്രദ്ധിക്കാതെ, ദൈവം മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ദൈവം നമ്മളെ ശരിക്കും ആക്ടിവേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ദൈവം പ്രവർത്തിക്കട്ടെ. ഓക്കെ, പറയാൻ വന്ന കാര്യം പറയാം. അങ്ങനെ മോശ, സ്തോത്രം, ഈ മിസ്രായിമിൽ മുഴുവൻ സകലത്തിൻ്റെയും പുറത്ത് വടി നീട്ടിയപ്പോൾ പേന, എല്ലാവരുടെയും തലയിൽ മുഴുവൻ പേൻ, മൃഗങ്ങളുടെ പുറത്ത്. ഓയ്യോ, പേൻ, എന്ത് ഇറിറ്റേഷനാണ്! ചെറിയ ചെറിയ ട്രീറ്റാണ് കൊടുക്കുന്നത്. വലിയ കൽമഴ പെയ്തൊക്കെ പുറകെ വരുന്നത്, പർവ്വതം ഇടിഞ്ഞ് തലയിലേക്ക് വീഴും, കെട്ടിടം ഇടിഞ്ഞ തലയിലേക്ക് വീഴും. അപ്പോൾ അതൊക്കെ പേൻ, അതൊരു ചെറിയ സംഭവമാണ് പേൻ. ആ എന്നാൽ ഇറിറ്റേഷനാണ്. അപ്പോൾ മന്ത്രവാദികൾ ഇത് ചെയ്യാൻ വേണ്ടി നോക്കി. മന്ത്രവാദികൾ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ നടക്കാതെ വന്നപ്പോൾ മന്ത്രവാദികൾ പറഞ്ഞ വാക്കാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ത്രെഡ്. എന്താണത്? അവർ പറയുക, ഇത് ദൈവത്തിൻ്റെ ആളത്തം മുഴുവനാണെന്നോ ദൈവത്തിൻ്റെ കൈയാണെന്നല്ല, ഇത് ദൈവത്തിൻ്റെ വിരലാണ്. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാവിലെ വായിച്ചപ്പോൾ എന്താ കാര്യം എന്നറിയാമോ? അമ്മാർ സമ്മതിക്കുക, ഇത് എൻ്റെ ദൈവത്തിൻ്റെ വിരൽ മതി. കർത്താവ് ഒന്ന് വിരലനക്കിയിട്ടുള്ളൂ. ഹാലലൂയ. ഞാൻ അതിനെ മന്ത്രവാദികളുടെ വാക്കിൽ നിന്ന് വിട്ടിട്ട് ബാക്കി പറയാം. ഈ ചുമ്മാ പേൻ, കൊച്ചു സാധനമല്ലേ പേൻ. ഇപ്പോൾ ആദ്യം ഒരു ഇൻ്റർപ്രിട്ടേഷൻ പറയാം. എടാ, ദൈവം വിരലനക്കിയിട്ടുള്ളൂ, ദൈവം കൈ അനക്കിയിട്ടില്ല. നീ പേടിക്കാതിരിക്കുക. നിൻ്റെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ വിരലൊന്ന് ചലിപ്പിച്ചുള്ളൂ. അപ്പോഴേക്കും മനസ്സിലായി മന്ത്രവാദികൾക്ക്, ദൈവത്തിൻ്റെ വിരൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് ചില വിഷയത്തിൻ്റെ മേൽ കൈ നീട്ടിക്കൊണ്ട് പറയുക, നിങ്ങളുടെ വിഷയത്തിൽ ദൈവത്തിൻ്റെ വിരൽ ചലിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ വിരൽ അനങ്ങാൻ തുടങ്ങി. അത് അവർക്ക് പിടികിട്ടി. ദൈവത്തിൻ്റെ വിരൽ അനങ്ങാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ കൈ അനങ്ങും, ദൈവത്തിൻ്റെ കൈ അനങ്ങാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ ശരീരം അനങ്ങും, ദൈവത്തിൻ്റെ
ശരീരം അനങ്ങാൻ തുടങ്ങിയാൽ ദൈവത്തിന് മൂവ്മെൻ്റ് ഉണ്ടാക്കും, ദൈവം ചലിക്കാൻ തുടങ്ങും, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും, ദൈവം ഒരു കൊടുങ്കാറ്റ് പോലെ കയറി വരും. ഞാൻ പ്രവചനം പോലെ പറയാം, സർവശക്തൻ്റെ വിരൽ അനങ്ങാൻ തുടങ്ങി ദൈവമക്കളെ. അതിന്ന് പകൽക്കാലം ചെറിയ കാര്യമാണ് പേന, ഒരു ചെറിയ കണ്ണിലിട്ട കരുകരുക്കുന്ന പോലത്തെ ചെറിയ ഒരു കരട് പോലെ, പേന കണ്ടിട്ടില്ലേ, അത്രയേ ഉള്ളൂ. അതെന്താ? ദൈവത്തിൻ്റെ വിരൽ അനങ്ങിയതിൻ്റെ അടയാളമാണ്. ഒരു ചെറിയ ചലനമുള്ളൂ, ഒരു ചെറിയ മാറ്റമുള്ളൂ. നിന്നെ കണ്ട് ചിരിച്ചോന്ന് ചോദിച്ചാൽ ചിരിച്ചില്ല, നിന്നോട് മിണ്ടിയോന്ന് ചോദിച്ചാൽ മിണ്ടിയില്ല. ഒരു ചെറിയ മാറ്റമുള്ളൂ, ചെറിയ പേൻ പോലത്തെ മാറ്റം. അപ്പം നീ സ്തോത്രം പറഞ്ഞോളണം. കാരണം എന്താ? ദൈവത്തിൻ്റെ നിൻ്റെ വിഷയത്തിൽ ദൈവത്തിൻ്റെ വിരൽ ചലിക്കാൻ തുടങ്ങി, നിൻ്റെ വിഷയത്തിൽ ദൈവത്തിൻ്റെ വിരൽ തൊടാൻ തുടങ്ങി, നിൻ്റെ എതിരാളിയെ ദൈവത്തിൻ്റെ വിരൽ സ്പർശിക്കാൻ തുടങ്ങി. ആ വിരൽ തൊട്ടാൽ പ്രവൃത്തി നിൽക്കത്തില്ല. ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ എന്തെങ്കിലും തുടങ്ങിയാൽ ഇടയ്ക്കിട്ടിട്ട് പോകില്ല. നിങ്ങളുടെ വിഷയത്തിൽ, നിൻ്റെ ഭാരത്തിൽ, നിൻ്റെ കുടുംബ പ്രശ്നത്തിൽ, നിൻ്റെ തലമുറയുടെ ഭാരത്തിൽ, നിന്റെ കിട്ടാനുള്ള പണത്തിൻ്റെ വിഷയത്തിൽ, നിന്റെ അടുത്ത് നിൽക്കുന്ന വിഷയത്തിൽ സ്വർഗത്തിൻ്റെ വിരൽ ചലിക്കാൻ തുടങ്ങിയത് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ. നമ്മുടെ ഈ കഴിഞ്ഞ മാസത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ വിരൽ ചലിക്കാൻ തുടങ്ങിയത് അടയാളങ്ങളായി കാണുന്ന ദൈവമക്കൾ, സ്തോത്രത്തോടെ പറ, ദൈവത്തിൻ്റെ വിരൽ ചലിക്കാൻ തുടങ്ങിയെങ്കിൽ എൻ്റെ അവകാശത്തെ വിടിവിച്ചെടുത്തിരിക്കും ദൈവം. നിൻ്റെ അവകാശത്തെ, നീ അനുഭവിക്കേണ്ട നന്മയെ, നിന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടവരെ, അവരുടെ മേൽ ദൈവത്തിൻ്റെ വിരൽ പതുക്കെ ചലിക്കാൻ തുടങ്ങി. ഞാൻ ചില പ്രതിയോഗികളോട് പറയാം, തമ്പുരാൻ്റെ വിരൽ ചലിക്കുമ്പോൾ നീ ഇങ്ങ് വിട്ടു തരുക നല്ലത്. ദൈവം ആകപ്പാടെ നേരെ അവൻ്റെ മണ്ടയിലേക്ക് വന്ന് വീഴുമല്ല, ആദ്യം എൻ്റെ വിരൽ കൊണ്ടൊന്ന് തൊട്ടു നോക്കും, വിരൽ കൊണ്ട് തൊട്ട് നോക്കും. ഈ പൂച്ച എലിയൊക്കെ പിടിച്ച് അടിച്ചിട്ടിട്ട് സ്തോത്രം കണ്ടിട്ടുണ്ടോ? ആദ്യം പൂച്ച ഇങ്ങനെ കാലുകൊണ്ടൊന്ന്, കൈകൊണ്ടിങ്ങനെ തട്ടി നോക്കും, അനക്കമുണ്ടോ എന്ന്. എന്നതുപോലെ വിരൽ കൊണ്ട് തമ്പുരാനൊന്ന് തൊട്ടു നോക്കുക. ഹാലേലൂയ്യ! നിനക്ക് നന്മ തരേണ്ടതിന്, നിൻ്റെ അവകാശത്തെ തിരിച്ചു തരേണ്ടതിന്, നീ അനുഭവിക്കേണ്ട സന്തോഷം നിനക്ക് തിരിച്ചു കിട്ടേണ്ടതിന് ചിലരെ ദൈവത്തിൻ്റെ വിരൽ കൊണ്ടൊന്ന് തൊടുകയാണ്. തമ്പുരാൻ്റെ വിരലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗത്തിൽ കൊണ്ടുവരട്ടെ. സ്തോത്രം. സങ്കീർത്തനം 8:3 മൂന്നാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്. 8:3 അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെ ഓർക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ നോക്കി, ആലങ്കാരികമായിരിക്കാം എങ്കിൽ പോലും വചനം പറയുന്നു നിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ. ഈ ആകാശം ഉണ്ടാക്കാൻ ദൈവത്തിൻ്റെ കഴിവും ശക്തിയും ഒന്നും മുഴുവൻ എടുത്തില്ലെന്നതിൻ്റെ അർത്ഥം വിരലുകൊണ്ടുണ്ടാക്കിയതാണ് ഈ ആകാശം. മനസ്സിലായോ? വിരലുകൊണ്ടുണ്ടാക്കിയതാണ് ആകാശമെങ്കിൽ ദൈവത്തിൻ്റെ കൈ ഒന്ന് പ്രവർത്തിച്ചാൽ എന്തായിരിക്കും? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ തലയ്ക്ക് മീതെ നിനക്ക് തണലാകാൻ, നിൻ്റെ തലയ്ക്ക് മീതെ കൊട പോലെ നിൽക്കാൻ എൻ്റെ കർത്താവിന് 1.5 കൊല്ലം വീട്ടിൽ വന്ന് താമസിക്കൊന്നും വേണ്ട. അവൻ്റെ വിരലൊന്ന് ചലിച്ചാൽ നിൻ്റെ തലയ്ക്ക് മീതെ നിനക്ക് തണലായി, നിനക്ക് പ്രൊട്ടക്ഷനായി, നിനക്ക് കരുതലും കാവലുമായി സ്വർഗത്തിലെ ദൈവത്തിന് ചിലത് സൃഷ്ടിക്കാൻ കഴിയും. മറ്റൊരു വാക്യം 7:33 വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7:33 വാക്യത്തിൽ ഒരു മനുഷ്യനെ കർത്താവ് സ്തോത്രം വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി, അവൻ്റെ ചെവിയിൽ വിരലിട്ടു. നമുക്ക് തോന്നും ഇതൊക്കെ എന്തൊക്കെ, എന്തിനാണ് കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇതിനകത്തൊക്കെ എന്തിനാണ് എഴുതിയതെന്ന്. പക്ഷേ സ്തോത്രം, ആ ചെറിയ സംഭവം പോലെയും എഴുത്തുകാരെ കൊണ്ട് എഴുതിച്ചതിൻ്റെ പുറകിൽ സ്തോത്രം പ്രമേയമുണ്ട്. കർത്താവിന് നിൻ്റെ ജന്മനാ ഉള്ള വിഷയത്തെ പരിഹരിപ്പാൻ ദൈവത്തിനൊരു 9 ഉപദേശിമാരെ വീട്ടിൽ വിട്ടിട്ട് അങ്ങനെ പാവിരിച്ച് 40 ദിവസം ഇരുത്തി വെള്ളം കുടിക്കാതിരുത്തേണ്ടതെന്ന് കാര്യമില്ല, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ ദൈവത്തിന് നിൻ്റെ കുടുംബത്തിലെ, നിൻ്റെ സന്തതിയുടെ, നിൻ്റെ ജീവിതത്തിൻ്റെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ അവൻ്റെ ചെറിയ വിരൽ, ഏതൊക്കെയാലും ചെവിക്കകത്ത് തള്ളവിരൽ കയറിയല്ല സ്തോത്രം, ചെറുവിരലായിരിക്കും ഇട്ടത്, അല്ലെങ്കിൽ ഒരു കൊച്ചു മോതിര വിരലായിരിക്കും ഇട്ടത്. ഒരു മനുഷ്യൻ്റെ ചെവിക്കകത്ത് കയറണമെങ്കിൽ വിരലുകൾക്കും വണ്ണത്തിനും വ്യത്യാസമുണ്ടല്ലോ. ഞാൻ കർത്താവിൻ്റെ ചെറുവിരൽ മതി നിൻ്റെ വിഷയം പരിഹരിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം അതൊന്ന് വിശ്വസിച്ച്, എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, എന്തിനാണ് ഞാനിത് ഇന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ നിങ്ങൾ പറയാൻ വേണ്ടി, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. എൻ്റെ ദൈവത്തിന് ആളത്തം മുഴുവനൊന്നും വീട്ടിൽ വന്ന് കസരയിട്ടിരിക്കേണ്ടെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ ചെറുവിരൽ ചലിച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം തീരും, അവൻ ചുവന്നുകൊണ്ട് നടക്കുന്ന നിന്ന് തീരും,
അവളുടെ പ്രശ്നം തീരും. ആ വിരലൊന്ന് അവക്കടെ അകത്ത് കടന്നാൽ മതി, ആ വിരലൊന്ന് അവൻ്റെ അകത്ത് കടന്നാൽ മതി. എൻ്റെ ചെവിക്കകത്ത് വിരൽ കടന്നപ്പോൾ വർഷങ്ങളായി കിടക്കുന്ന ആ ജന്മ വിഷയമായി മാറേണ്ട വിഷയത്തെ ദൈവം പരിഹരിച്ചു. സ്തോത്രം. അതിനേക്കാൾ ശക്തമായിരിക്കുന്നൊരു വാക്യം ലൂക്കോസ് 11:20 അത് മലയാള ബൈബിളിൽ അങ്ങനെയല്ല കിട്ടിയിരിക്കുന്നത്. കിങ് ജെയിംസ് വേർഷൻ നിങ്ങൾ നോക്കിയാൽ, സ്തോത്രം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11:20 ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലെന്നാണ് മലയാളത്തിൽ കിടക്കുന്നത്. എന്നാൽ കിങ് ജെയിംസ് വേർഷൻ KJV എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ബട്ട് ഇഫ് ഐ വിത്ത് ദ ഫിംഗർ ഓഫ് ഗോഡ് കാസ്റ്റ് ഔട്ട് ഡെവിൾസ്. ഓക്കെ, സ്തോത്രം. വിത്ത് ദ ഫിംഗർ ഓഫ് ഗോഡ് കാസ്റ്റ് ഔട്ട് ഡെവിൾസ്. ആ വാക്ക് അങ്ങനെ വന്നു KJV. KJV ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്ക് തെറ്റിപ്പോയതായിരിക്കുകയല്ല, അവർ ഇതിൻ്റെ ഒറിജിനൽ എവിടെ നിന്നെടുത്തല്ല, അവിടെ പറഞ്ഞ വാക്കിതാണ്. ദൈവത്തിൻ്റെ വിരല് കൊണ്ട് യേശു പറയുന്നു. ആ ട്രാൻസ്ലേഷൻ ഞാൻ എടുക്കുക കേട്ടോ. ദൈവത്തിൻ്റെ ശക്തി എന്നുള്ളത് സത്യമാണ്, സ്തോത്രം. പക്ഷേ ആ ട്രാൻസ്ലേഷൻ എടുക്കുക. ദൈവത്തിൻ്റെ വിരല് കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ, എനിക്ക് അത് ഓർത്തിട്ട് ചിരിച്ച് സ്തോത്രം ചെയ്യാൻ തോന്നും. കാരണം എന്താ? എടാ പിശാചേ, എടാ ദുർഭൂതമേ, എടാ ആഭിചാരമേ, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാവേ, എൻ്റെ തമ്പുരാൻ്റെ വിരല് മതി. നീ 50 കൊല്ലമായിട്ട് അള്ളിപ്പിടിച്ചിരിക്കുന്നിടത്ത് നിന്നെ വലിച്ച് താഴെയിട്ട് തോട്ടി കളയാൻ കർത്താവിന് JCB ഒന്നും വേണ്ട. എൻ്റെ കർത്താവിനൊരു വിരൽ മതി നിന്നെ ഞൊട്ടിക്കളയാൻ. മനസ്സിലായോ? സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, എൻ്റെ ദൈവത്തിൻ്റെ വിരൽ ചില വിഷയത്തിനകത്ത് കടക്കട്ടെ. ഇന്ന് നീ ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ കർത്താവിൻ്റെ വിരൽ ചില വിഷയത്തിനിടയിൽ ഉള്ളിലേക്ക് കടക്കട്ടെ. നിൻ്റെ പ്രശ്നത്തിനുള്ളിലേക്ക് ദൈവത്തിൻ്റെ വിരൽ കടക്കട്ടെ. ദൈവം ചിലതിനെ പുറത്താക്കാൻ ദൈവത്തിൻ്റെ വിരൽ പ്രവർത്തിപ്പിക്കട്ടെ. ചില ഇല്ലാത്തതിനെ ഉളവാക്കാൻ, നിനക്കൊരു സ്വാതന്ത്ര്യവും സമാധാനവും കിട്ടാൻ ദൈവത്തിൻ്റെ വിരലുകൾ കർമ്മനിരതമാകട്ടെ. എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ വിരല്, സ്തോത്രം, പറവോനെ തൊട്ടതുപോലെ, പറവോൻ്റെ രാഷ്ട്രത്തെ തൊട്ടതുപോലെ തമ്പുരാൻ്റെ വിരൽ ഇന്ന് ചലിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വിരലിൻ്റെ ശക്തിയെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഹാലേലൂയ. ആ വിരലുകൾ കപാര കഴിവുണ്ട്, ആ വിരലുകൾ അസാധാരണത്തെ ഉളവാക്കാൻ കഴിവുണ്ട്. ആ വിരല് മതി. സാത്താൻ 6000 വർഷമായിട്ട് കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കുന്ന വലിയ സാമ്രാജ്യ കോട്ട കുടുംബങ്ങൾക്ക്, ജീവിതങ്ങൾക്ക്, ദേശങ്ങൾക്ക് വിരോധമായി ദുഷ്ട പിശാജ് പടുത്തുയർത്തിയ പടുകൂറ്റൻ, അവൻ്റെ കോട്ടകളെ ഇടിക്കാൻ ദൈവത്തിന് വിരൽ മതി. എൻ്റെ അപ്പച്ച, ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമക്കളിൽ ചിലരുടെ ജീവിതത്തിൽ ഈ വചനം കേട്ട് വിശ്വസിച്ചവരുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ വിരലൊന്ന് കടക്കണമേ. ആ മനുഷ്യൻ്റെ ചെവിക്കകത്ത് വിരലിട്ടതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ചില വിഷയത്തിൽ ദൈവത്തിൻ്റെ വിരൽ കടക്കണമേ. ദൈവമേ, ചിലതിനെ പുറത്താക്കി സ്വതന്ത്രമാക്കാൻ സർവശക്തൻ്റെ വിരലുകൾ ചലിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങയുടെ അപാരശക്തിയെ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ഭുജത്തിനും കരത്തിനും വിരലിനുമൊക്കെ പ്രത്യേകം അർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ശക്തിയുള്ള വിരലുകളുടെ പ്രവൃത്തിക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പറവോൻ്റെ മേൽ അങ്ങയുടെ വിരൽ പ്രവർത്തിച്ചപ്പോൾ മന്ത്രവാദികൾ ഞെട്ടിയതുപോലെ എൻ്റെ അപ്പൻ്റെ വിരലുകൾ ഇന്ന് പ്രവർത്തിക്കണം. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കണം. ദൈവം അത് ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.